കാലവർഷം അതിരൂക്ഷമായതോടെ ജില്ലയിൽ ചെങ്കൽ ഖനനവും ക്വാറികളുടെ പ്രവർത്തനവും 10 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ ജില്ലാ ദുരന്ത നിവാരണ സമിതി ഉത്തരവിട്ടെങ്കിലും മലയോര മേഖല കടുത്ത ഭീതിയിലാണ്. അണമുറിയാതെ പെയ്യുന്ന മഴയിൽ മലയോര മേഖല ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ ഭീഷണിയിലാണ്. പയ്യങ്കുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറ, വാളത്തോട്, എടപ്പുഴ, പാറയ്ക്കപ്പാറ, അങ്ങാടിക്കടവ് മേഖലകളിലും ഉളിക്കൽ പഞ്ചായത്തിലെ മാട്ര, കോളിത്തട്ട്, അറബി, കാലാങ്കി മേഖലകളിലും കേളകം കൊട്ടിയൂർ പഞ്ചായത്തുകളിലെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലുമാണ് ഉരുൾപൊട്ടൽ ഭീഷണി കനത്ത മഴയുടെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നത്. കൊടക് ജില്ലയിൽ വീരാജപേട്ട താലൂക്കിലും മഴ കനത്തതോടെ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിലും കനത്ത മഴ തുടരുകയാണ്. വനമേഖലയിൽ തുടരുന്ന കനത്ത മഴ ബാവലി, ബാരാപ്പോൾ പുഴകളിൽ നീരൊഴുക്ക് കൂട്ടിയിട്ടുണ്ട്. ഖനനത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ റവന്യൂ വകുപ്പിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ മേഖലകളിൽ പരിശോധനയും നടത്തി വരുന്നുണ്ട്. വാണിയപ്പാറ മേഖലകളിൽ ക്വാറികളിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളവും മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. ക്വാറികൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലും മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ സഹായത്തോടെ ക്വാറി മേഖലയിൽ നീരൊഴുക്ക് സുഗമമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. മുൻവർഷത്തെ അനുഭവം കണക്കിലെടുത്താണ് വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ 2 പ്രളയകാലത്തും അയ്യങ്കൂന്നിൽ 4 സ്ഥലങ്ങളിലാണ് വലിയ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായത്. ഉളിക്കൽ പഞ്ചായത്തിലെ അറബി, കോളിത്തട്ട്, മാട്ര, പേരട്ട ഭാഗങ്ങളിലും സമാനമായ സാഹചര്യമുണ്ടായതിനാൽ ഇവിടങ്ങളിലെല്ലാം റവന്യൂ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. മൂടിക്കെട്ടിയ അന്തരീക്ഷവും തുടർച്ചയായ മഴയും മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യത കൂട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്കുള്ള യാത്രകളും മറ്റു പ്രവർത്തനങ്ങളും പരമാവധി ഒഴിവാക്കുകയാണ് പലരും. തുടർച്ചയായ മഴ ജനജീവിതത്തെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ചെറുതോടുകളും അരുവികളും കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയത് വെള്ളപ്പൊക്ക ഭീഷണിയും ഉയർത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.